പ്രതലത്തിനനുസരിച്ച് ഒരു പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചിത്രം നോക്കൂ നമുക്ക് നോക്കാം നോക്കൂ നോക്കൂ ഈ ക്രമ പ്രതിപദനം എന്ന് കൊടുത്തിട്ടുണ്ട് ട്ട അതിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് ആംഗിൾസ് ഇതിനൊക്കെ എല്ലാം ഒരേ പോലെയാണ് അല്ലേ ക്രമമായിട്ടാണ് പതിച്ചിരിക്കുന്നത് ഒരേ ദിശയിലേക്കാണ് പതിച്ചിരിക്കുന്നത് അല്ലേ നമുക്ക് നോക്കാം കണ്ണാടി സ്റ്റീൽപാത്രം മിനുസമുള്ള ടൈൽ തുടങ്ങിയ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പതിക്കുന്നു ഇതാണ് ക്രമ പ്രതിപതനം പ്രകാശത്തെ ക്രമമായി പ്രതിപതിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ കാർഡ്ബോർഡ് ഓട് തുടങ്ങിയവയിൽ പ്രകാശം പതിക്കുമ്പോൾ എങ്ങനെയാണ് പ്രതിപതിക്കുന്നത് കാർഡ്ബോർഡ് ഓട് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രതലം മിനുസമാണോ അല്ല അപ്പൊ അത് ക്രമമായിട്ടാവില്ല പ്രതിപതിക്കുക അല്ലെ ക്രമരഹിതമായിട്ടാവും പ്രതിപതിക്കുക അപ്പൊ അങ്ങനെയുള്ള പ്രതിപതനത്തിന് നമ്മൾ പറയും വിസരിത പ്രതിപതനം നോക്കുക മിനുസമല്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിപതിക്കുന്നു ഇതാണ് വിസരിത പ്രതിപതനം ഓക്കെ മക്കളെ നമ്മളിപ്പോ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അതായത് പ്രകാശത്തിന്റെ പ്രതിപതനം എന്താണെന്ന് നോക്കി അല്ലെ ഇനി ഏതൊക്കെ തരത്തിലുള്ള റിഫ്ലക്ഷൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ടീച്ചർ ബുക്കിൽ വായിച്ചു റെഗുലർ റിഫ്ലക്ഷൻ ക്രമ പ്രതിപതനം അല്ലെ അത് എങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം ഇതിപ്പോ ടീച്ചർ എടുത്തിരിക്കുന്നത് റെഗുലർ റിഫ്ലക്ഷൻ ആണെന്ന് അറിയാൻ വേണ്ടി ടീച്ചർ എടുത്തിരിക്കുന്നത് പ്ലെയിൻ മിററാണ് പ്ലെയിൻ മിററിൽ റെഗുലർ റിഫ്ലക്ഷൻ ആണെന്ന് നമുക്ക് നോക്കി നോക്കാം ഓക്കെ ടീച്ചർ മിറർ എടുത്തിട്ടുണ്ട് വീണ്ടും ടീച്ചർ ടോർച്ച് എടുത്തു ഈ ടോർച്ചിലേക്ക് കണ്ണാടി ടോർച്ച് അടിച്ച് ഈ ടോർച്ച് ഉപയോഗിച്ച് കണ്ണാടിയിലേക്ക് അടിച്ചു നോക്കുകയാണ് കാരണം നമ്മുടെ സോഴ്സ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ടോർച്ച് തന്നെയാണല്ലോ അപ്പൊ നമുക്ക് നോക്കി നോക്കാം ലൈറ്റ് ഓഫ് ആയി ഇപ്പൊ ഇരുട്ട് റൂമാണ് ടീച്ചർ കാണിച്ചു തരാം നോക്കി നോക്കും പ്ലെയിൻ മിററിലേക്ക് ടീച്ചർ മിറർ ടോർച്ച് അടിക്കുകയാണ് പ്ലെയിൻ മിററിലേക്ക് അതായത് നമ്മൾ മുഖം നോക്കണ കണ്ണാടിയിലേക്ക് ടീച്ചർ ടോർച്ച് അടിക്കുകയാണ് ഓക്കെ ഇപ്പൊ എന്ത് വന്നു റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് വന്നു അല്ലെ പ്രകാശത്തിന്റെ പ്രതിപതനം വന്നു നോക്കി നോക്കൂ ഒരു ക്രമമായിട്ടാണ് പോകുന്നത് ഒരേ ദിശയിലാണ് പോകുന്നത് അല്ലെ വ്യത്യസ്ത ദിശകളിലേക്ക് പോകുന്നുണ്ടോ അത് ഇല്ല അപ്പൊ ലൈറ്റ് ഇതില് പ്ലെയിൻ മിററില് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് റെഗുലർ റിഫ്ലക്ഷൻ ആയിരിക്കും കാരണം എന്താണ് ഇതിന്റെ സർഫസ് സ്മൂത്ത് സർഫസ് ആണ് ഇതിന്റെ സർഫസ് എങ്ങനെയാണ് സ്മൂത്ത് ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് ആണ് അതുകൊണ്ട് ഇതിന്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് റെഗുലർ റിഫ്ലക്ഷൻ ആയിരിക്കും ക്രമ പ്രതിപതനം ആയിരിക്കും ഓക്കെ ഇതാണ് ക്രമ പ്രതിപതനം അഥവാ റെഗുലർ റിഫ്ലക്ഷൻ ഇനി നമ്മൾ റെഗുലർ റിഫ്ലക്ഷൻ നോക്കി അല്ലെ ക്രമ പ്രതിപതനം നോക്കി ഇനി വിസരിത പ്രതിപതനം അഥവാ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ആണ് നോക്കുന്നത് ടീച്ചർ നേരത്തെ ഇരുന്ന മിററിന്റെ പ്രത്യേകത എന്തായിരുന്നു കണ്ണാടിയുടെ പ്രത്യേകത എന്തായിരുന്നു അത് സമതലമായിരുന്നു നോക്കി നോക്കൂ ഇതാണ് കണ്ണാടി ടീച്ചർ എടുത്ത കണ്ണാടി ഇതാണ് നോക്കി നോക്കൂ അതിന്റെ സമതലമാണ് അല്ലെ പ്ലെയിൻ ആണ് ഇവിടെ കുണ്ടുകളോ കുഴികളോ ഒന്നുമില്ല കർവ്സ് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഇത് പ്ലെയിൻ ആണല്ലേ അപ്പൊ ഇതിലാണ് നമ്മൾ എന്ത് കണ്ടിട്ടുണ്ടായിരുന്നത് റെഗുലർ റിഫ്ലക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ നേരത്തെ ഒരു സ്റ്റീൽ പാത്രത്തിലെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് കണ്ടു അത് റെഗുലർ ആണോ അതോ ഡിഫ്യൂസ് ആണോ നമുക്ക് നോക്കി നോക്കൂ ഇപ്പൊ ടീച്ചർ എടുത്തിരിക്കുന്നത് ഒരു സ്റ്റീൽ പാത്രമാണ് ഈ പാത്രത്തിൽ നോക്കി നോക്കൂ കുറെ കുണ്ടുകൾ ഉണ്ട് അല്ലെ നോക്കി ഇവിടെ ഒരു കർവ് ഉണ്ട് ഒരു വെട്ട് വന്നിട്ടുണ്ട് ഇതിന് അതുപോലെ ഇവിടെയും ഒരു വെട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതെന്താ പ്ലെയിൻ അല്ല അല്ലെ ഇത് കുണ്ടും കുഴിയൊക്കെ ഉള്ള ഒരു പാത്രമാണ് ഈ പാത്രം എന്ന് പറയുന്നത് അപ്പൊ ഇതിലെന്താണ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ആണോ അതോ റെഗുലർ റിഫ്ലക്ഷൻ ആണോ നമുക്ക് നോക്കാം വിസരിത പ്രതിപതനമാണോ ക്രമ പ്രതിപതനമാണോ എന്ന് നമുക്ക് നോക്കാം നോക്കൂ ടീച്ചറുടെ കയ്യിൽ ഇപ്പൊ സ്റ്റീൽ പാത്രം ടീച്ചർ കാണിച്ചെന്ന സ്റ്റീൽ പാത്രമാണ് ടീച്ചറുടെ കയ്യിൽ ഇരിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം ടീച്ചർ അതിനകത്തേക്ക് ടോർച്ച് എടുത്ത് നോക്കി നോക്കി മക്കളെ ഇത് പല സ്ഥലത്തേക്കാണ് ഇതിന്റെ പ്രകാശം പോകുന്നുണ്ട് അല്ലെ പല സ്ഥലത്തേക്ക് ഒരേ ഡയറക്ഷനിലല്ല പോകുന്നത് പല ഡയറക്ഷനിലേക്കും പോകുന്നു ഇറഗുലർ ആയിട്ടാണ് പോകുന്നത് ക്രമമായിട്ടല്ല പോകുന്നത് ഇറഗുലർ റിഫ്ലക്ഷൻ ആണ് അല്ലെ ഈ ഇറഗുലർ റിഫ്ലക്ഷൻ നമ്മൾ പറയുന്നതാണ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ അഥവാ വിസരിത പ്രതിപതനം അതായത് ഒരേ ദിശയിലല്ല പല ദിശകളിലേക്ക് പ്രകാശം സഞ്ചരിക്കുന്നു പ്രകാശം റിഫ്ലക്ട് ചെയ്യുന്നു ഇതിന് പറയുന്നതാണ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ അഥവാ വിസരിത പ്രതിപതനം റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഒരേ ദിശയിലേക്ക് പോകുന്നതാണ് അപ്പോ ഇതിപ്പോ ടീച്ചർ കണ്ണാടിയിലേക്ക് ടോർച്ച് അടിച്ചു നോക്കി നോക്കും മക്കളുടെ ഡയറക്ഷൻ ഒരേ ഡയറക്ഷൻ ആണല്ലേ ഒരേ സ്ഥലത്തേക്കാണ് റിഫ്ലക്ട് ചെയ്യുന്നത് അല്ലെ എങ്ങോട്ടും സ്പ്രെഡ് ആയിട്ടൊന്നും വെട്ടം പോകുന്നില്ല ഒരേ ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്
ഇതാണ് റെഗുലർ റിഫ്ലക്ഷൻ അഥവാ ക്രമപ്രതിഫലനം ഒരേ ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാം ഒരേപോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രകാശം എല്ലാവർക്കും തുല്യമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് റെഗുലർ റിഫ്ലക്ഷൻ അഥവാ ക്രമപ്രതിഫലനം ഹൗ ഡു വി സീ ഒബ്ജക്റ്റ്സ് നമ്മൾ എങ്ങനെയാണ് വസ്തുക്കളെ കാണുന്നത് എങ്ങനെയാണ് കാണുന്നത് ഒറ്റത് നമ്മൾ പറയും നമ്മൾ എങ്ങനെയാണ് കാണാം കണ്ണുകൊണ്ട് കാണും അല്ലെ നമുക്ക് നോക്കി നോക്കാം കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഈ എല്ലാ വസ്തുക്കളെയും നമുക്ക് നോക്കി നോക്കാം ടീച്ചർ ഇപ്പൊ നല്ല എല്ലാവർക്കും ടീച്ചറുടെ റൂമിൽ നല്ല വെട്ടം കാണാനുണ്ട് അല്ലെ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സ്ഥലത്ത് ടീച്ചർ നന്നായി കാണാനില്ലേ ഇല്ലേ ടീച്ചറെ നോക്കി നോക്കൂ ടീച്ചർ ലൈറ്റ് ഓഫ് ചെയ്തു ടീച്ചർ ലൈറ്റ് ഓഫ് ചെയ്തു ടീച്ചറുടെ സംസാരം നിങ്ങൾക്ക് കേൾക്കാനുണ്ട് ടീച്ചർ ഇപ്പോഴും ക്യാമറയ്ക്ക് മുമ്പിൽ തന്നെയാണ് നിങ്ങൾക്ക് ടീച്ചറെ കാണാൻ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ടോ ഇല്ല എന്നാൽ ടീച്ചറിന് ലൈറ്റ് ഇടാം ലൈറ്റ് ഇട്ടു ഇനി ടീച്ചർ വീണ്ടും ക്യാമറയ്ക്ക് മുൻപിൽ വന്നു നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ട് ഇല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കാണാൻ സാധിക്കുന്നില്ലേ എങ്ങനെയാണ് ടീച്ചറെ കാണാൻ സാധിച്ചേ പ്രകാശം വസ്തുവിൽ തട്ടി എങ്ങനെയാണ് പ്രകാശം ടീച്ചർ എന്ന വസ്തുവിൽ ടീച്ചറാണ് ഒബ്ജക്റ്റ് ടീച്ചറിലേക്ക് തട്ടി അല്ലെ ടീച്ചറിലേക്ക് പ്രകാശം വന്നിട്ട് ഈ പ്രകാശം ഇങ്ങോട്ട് പോയി ക്യാമറയിലേക്ക് പോയി അപ്പോഴാണ് നിങ്ങൾക്ക് എന്നെ കാണാനായിട്ട് സാധിച്ചത് ഇവിടെ കണ്ണായിട്ട് പറയുന്നത് ക്യാമറയാണ് കേട്ടോ നമുക്ക് നോക്കി നോക്കാം ടീച്ചറുടെ കയ്യിൽ ഇപ്പോ ടീച്ചർ ടോർച്ച് എടുത്തു ലൈറ്റ് ഓഫ് ചെയ്തു ടീച്ചർക്കും ടീച്ചറുടെ കയ്യിൽ ടോർച്ച് ഉണ്ട് ടീച്ചർക്കും കാണാൻ സാധിക്കുന്നില്ല ടീച്ചർക്ക് അറിയാം ടീച്ചറുടെ കയ്യിൽ ടോർച്ച് ഉണ്ട് എന്ന് പക്ഷെ ടീച്ചർക്ക് കാണാൻ സാധിക്കുന്നില്ല ടീച്ചറുടെ കണ്ണ് തുറന്നു തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ ടീച്ചർക്ക് കാണാൻ സാധിക്കുന്നില്ല ടീച്ചർ ലൈറ്റ് ഇട്ടിട്ട് നോക്കി നോക്കാം ടീച്ചർ ലൈറ്റ് ഇട്ടു നോക്കി നോക്കൂ ടീച്ചർക്ക് ഇപ്പൊ ടോർച്ച് നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ ടോർച്ചിലേക്ക് ഈ പ്രകാശം വന്നു അല്ലെ ഈ പ്രകാശം ഈ ലൈറ്റ് എവിടേക്ക് റിഫ്ലക്ട് ചെയ്തു ടീച്ചറുടെ കണ്ണിലേക്ക് റിഫ്ലക്ട് ചെയ്തു അങ്ങനെയാണ് നമുക്കത് ടീച്ചർക്ക് വസ്തു കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ നമ്മൾ എങ്ങനെയാണ് വസ്തുക്കളെ കാണുന്നത് എങ്ങനെയാണ് കാണുന്നത് അതായത് ഒരു വസ്തുവിൽ ഒരു ഒബ്ജക്റ്റ് എന്താണോ നമ്മുടെ സോഴ്സ് ഓഫ് ലൈറ്റ് ആ ലൈറ്റ് ആ വസ്തുവിൽ തട്ടിയതിന് ശേഷം ആ വസ്തുവിൽ റിഫ്ലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിൽ ലൈറ്റ് റിഫ്ലക്ട് ചെയ്തതിന് ശേഷം എന്തിലേക്ക് വരും നമ്മുടെ കണ്ണിലേക്ക് നമ്മുടെ ഐസിലേക്ക് വരും അങ്ങനെയാണ് നമ്മൾ വസ്തുക്കളെ കാണുന്നത് പ്രകാശവും കാഴ്ചയും നാം വസ്തുക്കളെ കാണുന്നത് എങ്ങനെയാണ് ഇരുട്ടുള്ള മുറിയിൽ വസ്തുക്കളെ കാണാൻ കഴിയുമോ ചിത്രം ശ്രദ്ധിക്കൂ അതിൽ പ്രകാശപാത അമ്പടയാളം ഇട്ട് സൂചിപ്പിച്ചിട്ടുള്ളത് നോക്കൂ ശ്രദ്ധിക്കൂ മക്കളെ എന്താണ് നമുക്കറിയാം ഇരുട്ട് രാത്രി ആവുമ്പോ നമുക്ക് വസ്തുക്കൾ കാണാൻ സാധിക്കുന്നുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ലൈറ്റ് ഇടും അല്ലെ ബൾബ് ഇടും അല്ലെങ്കിൽ നമ്മൾ വെട്ടം കത്തിച്ചു വെക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പൊ നമുക്ക് സാധനങ്ങൾ കാണാനായിട്ട് സാധിക്കും അപ്പൊ എങ്ങനെയാണ് ഒരു പ്രകാശം നമ്മൾ ബൾബ് ഇടുമ്പോൾ നമുക്ക് കാണേണ്ട വസ്തുവിലേക്ക് പ്രകാശം പതിക്കും അതിൽ നിന്നും നമ്മുടെ കണ്ണിലേക്ക് പ്രകാശം വരും അങ്ങനെയാണ് നമ്മൾ എന്തിനെ കാണുന്നത് വസ്തുക്കളെ കാണുന്നത് ശ്രദ്ധിക്ക വസ്തുവിൽ തട്ടുന്ന പ്രകാശം പ്രതിപതിച്ച് കണ്ണിൽ പതിക്കുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത് അടയാളപ്പെടുത്ത എഴുത എങ്ങനെയാണ് നമ്മൾ കാണുന്നത് വസ്തുക്കളെ ഒരു വസ്തുവിൽ പ്രകാശം തട്ടുമ്പോൾ അത് എവിടേക്ക് പ്രതിപതിക്കും കണ്ണിലേക്ക് പ്രതിപതിക്കും അപ്പോഴാണ് നമ്മൾ വസ്തുവിനെ കാണുന്നത് ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇത് പഠിക്കണം നിങ്ങൾ രാത്രി നോക്കുക വീട്ടിൽ ലൈറ്റ് ഇട്ട് നോക്കുക അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും താഴെയുള്ള ചിത്രങ്ങളിൽ പ്രകാശപാത ചിത്രീകരിക്കാമോ എങ്ങനെയാണ് പകൽ സമയം റോഡ് മുറിച്ചു കിടക്കുന്ന കുട്ടിയെ ഡ്രൈവർ കാണുന്നത് എപ്രകാരമാണ് എങ്ങനെയാണ് പകൽ സമയം എന്താണ് കുട്ടിയിലേക്ക് സൂര്യന്റെ പ്രകാശം പതിക്കും അല്ലെ കുട്ടിയിൽ നിന്നും എവിടേക്ക് പോവും നമ്മുടെ ഡ്രൈവറുടെ കണ്ണിലേക്ക് പ്രതിപതിക്കും അല്ലെ അങ്ങനെയാണ് പകൽ സമയം ഡ്രൈവർ ആരെ കാണുന്നത് കുട്ടീനെ കാണുന്നത് അടുത്ത ടോർച്ച് തെളിക്കുമ്പോൾ നായയെ കാണുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് നായയിലത്തെ നായയില് പ്രകാശം പതിക്കും ആ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് വരും എങ്ങനെയാണ് നമ്മൾ എന്തിനെ കാണുന്നത് നായയെ കാണുന്നത് നമ്മുടെ മുഖത്ത് തട്ടി പ്രതിപതിക്കുന്ന പ്രകാശം കണ്ണിൽ പതിക്കുന്നുണ്ടോ പതിക്കുന്നുണ്ടോ കണ്ണിൽ പതിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുഖം കണ്ണാടി ഉപയോഗിക്കാതെ കാണാൻ പറ്റും ഇല്ലേ നമ്മൾ മുഖം കാണുന്നത് എങ്ങനെയാണ് കണ്ണാടി നോക്കിയിട്ടാണ് കാണുന്നത് അല്ലെ അപ്പൊ നമ്മുടെ മുഖത്ത് തട്ട് പ്രതിപതിക്കുന്ന പ്രകാശം കണ്ണില് പതിക്കുന്നില്ല നമുക്ക് മുഖം കാണണമെങ്കിൽ എന്ത് വേണം കണ്ണാടി നോക്കണം ഓക്കെ കണ്ണാടിയിൽ പതിക്കുന്ന പ്രകാശമാണ് നമ്മുടെ കണ്ണിലേക്ക് വരുന്നത് അങ്ങനെയാണ് നമ്മൾ നമ്മുടെ മുഖം കാണുന്നത് ഓക്കെ
ഇനി നോക്കി നോക്കൂ. അടുത്തതാണ് സമതല ദർപ്പണം. മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടിയുടെ ഉപരിതലം പരിശോധിക്കൂ. ഉപരിതലത്തിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ട്? എന്താണ് മുഖം നോക്കുന്ന കണ്ണാടിയുടെ ഉപരിതലം? നല്ല മിനുസമുള്ളതായിരിക്കും അല്ലേ? ആ ഉപരിതലം സമതലമായ ഇത്തരം ദർപ്പണങ്ങളെ സമതല ദർപ്പണം എന്ന് പറയുന്നു. വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് സമതല ദർപ്പണം? കണ്ണാടിക്ക് പകരം സ്റ്റീൽ പ്ലേറ്റിലോ അലുമിനിയം പ്ലേറ്റിലോ മുഖം നോക്കിയാലോ മുഖം എപ്രകാരം കാണും? മുഖം വ്യക്തമായി നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. എന്താണ്? അതിന്റെ മിനുസം കുറവായിരിക്കും. അപ്പോ നമുക്ക് നമ്മുടെ മുഖം നന്നായിട്ട് കാണാനായിട്ട് സാധിക്കില്ല. എന്നാൽ പുതിയ സ്റ്റീല പാത്രമാണെങ്കിൽ അത് കുറച്ച് കാണാൻ പറ്റും. പക്ഷെ അത് പഴുകും തോറും അതിന്റെ മിനുസം കുറഞ്ഞു വരും അല്ലെ? അപ്പൊ നമുക്ക് നമ്മുടെ മുഖം കാണാനായിട്ട് സാധിക്കില്ല. പ്രകാശം പതിക്കുമ്പോൾ, അതായത് ഒരു പ്ലെയിൻ മിററില് പ്രകാശം പതിക്കുമ്പോൾ, ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ലൈറ്റ് ഈസ് റിഫ്ലക്റ്റഡ്. പ്രകാശം പതിക്കുമ്പോൾ എന്താണ് സംഭവിക്കണേന്ന് നോക്കാം. ടീച്ചർ ഇപ്പൊ ഇവിടെ ഒരു പ്ലെയിൻ മിററിലേക്ക് ടോർച്ച് അടിച്ച് പ്രകാശം വരുത്തിയിരിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കണേന്ന് നമുക്ക് നോക്കി നോക്കാം. പ്രകാശം, ഇപ്പൊ പ്രകാശം നിങ്ങൾക്ക് കാണാം, മിററില് ഒരു വട്ടത്തില് കാണാം. പ്രകാശം പതിച്ചിരിക്കുന്നത് എവിടേക്കാണ്? മിററിലേക്കാണ്. ഇവിടെ ഒരു റേ ഉണ്ട്, നോക്കി നോക്കി ടീച്ചർ. ടീച്ചറുടെ കയ്യിൽ കാണിക്കാം. ഇപ്പൊ പ്രകാശം ടീച്ചറുടെ കയ്യിലേക്ക് ആയിട്ടുണ്ട് അല്ലെ? കയ്യിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു ദൂരം, ഒരു പ്രകാശ കിരണം കാണുന്നുണ്ടോ നിങ്ങൾ? ഈ പ്രകാശ കിരണത്തിന് പറയുന്ന പേരാണ് ഇൻസിഡന്റ് റേ. ഇൻസിഡന്റ് റേ അഥവാ പതന കിരണം, പതിക്കുന്ന കിരണം, നേരിട്ട് പതിക്കുകയാണ് ടോർച്ച്. ഏതാണോ നമ്മുടെ സോഴ്സ് ഓഫ് ലൈറ്റ്, ഏതാണോ പ്രകാശത്തിന്റെ സ്രോതസ്, അതിൽ നിന്ന് നേരിട്ട് പതിക്കുകയാണ്. എവിടേക്ക് പതിക്കുന്നു? ടീച്ചറുടെ കയ്യിലേക്ക് പതിച്ചു. കണ്ടോ, നിങ്ങൾ കാണാനൊരു വട്ടത്തിലല്ലേ. അതിൽ നിന്ന് ഇങ്ങോട്ടൊരു കിരണമുണ്ട്, ഒരു റേ ഉണ്ട്. ഈ റേക്ക് പറയുന്ന പേരാണ് ഇൻസിഡന്റ് റേ. ഓക്കെ, ഇനി അടുത്തൊരു റേയും കൂടി നമുക്കുണ്ട്. അത് എന്ത് റേയാണ് നമുക്ക് നോക്കാം. ഇപ്പോ എവിടെയാണ് പ്രകാശം, എവിടെയാണ് പതിച്ചിരിക്കുന്നത്? ഈ ഇൻസിഡന്റ് റേ എവിടെ? ഇപ്പൊ ഇൻസിഡന്റ് റേ നിൽക്കുന്നത് മിററിലാണല്ലേ. ഈ മിററിൽ നിന്ന് എങ്ങോട്ട് റിഫ്ലക്ട് ചെയ്തു? ടീച്ചറുടെ കയ്യിലേക്ക് റിഫ്ലക്ട് ചെയ്തു. നോക്കി നോക്കൂ, ടീച്ചറുടെ ഉള്ളം കയ്യില് ഒരു വട്ടം കാണാനുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റേ, അതായത് ഈ മിററിൽ നിന്നും ടീച്ചറുടെ കയ്യിലേക്കുള്ള റേ, കണ്ടോ, ഈ റേക്ക് പറയുന്ന പേരാണ് റിഫ്ലക്റ്റഡ് റേ അഥവാ പ്രതിപതന കിരണം. റിഫ്ലക്റ്റഡ് റേ അഥവാ പ്രതിപതന കിരണം. എവിടെ നിന്ന് എവിടേക്കുള്ളത്? നമ്മുടെ മിററിൽ നിന്നും ടീച്ചറുടെ കയ്യിലേക്കുള്ള ദൂരം, അതിന്റെ ഇടയിൽ ഒരു കിരണമുണ്ട്, ഒരു റേ ഉണ്ട്, അതിന് പറയുന്ന പേരാണ് റിഫ്ലക്റ്റഡ് റേ അഥവാ പ്രതിപതന കിരണം, പ്രതിപതന രശ്മി എന്നൊക്കെ പറയും. ഓക്കെ മക്കളെ, നമ്മളിപ്പോ എന്താ പഠിച്ചിട്ടുണ്ടാണ്? ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും, പതനകിരണവും പ്രതിപതനകിരണവും പഠിച്ചു അല്ലെ. നോക്കി നോക്കൂ, ഇവിടെ ലൈറ്റ് പതിക്കുന്നു അല്ലെ. ഈ ലൈറ്റ് ഇവിടെ നിന്നും റിഫ്ലക്ട് ചെയ്ത് മേലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെ. റിഫ്ലക്ട് ചെയ്ത് നോക്കി നോക്കൂ, ടീച്ചറുടെ കൈയുടെ ഒപ്പം തന്നെ ഇത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്, ചുമരിൽ റിഫ്ലക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് അല്ലെ. ഇനി ഈ ഇത് റിഫ്ലക്ട് ചെയ്ത് പോകുമ്പോൾ ഈ കിരണങ്ങൾക്കിടയിൽ, അതായത് ഇൻസിഡന്റ് റേയുടെയും റിഫ്ലക്റ്റഡ് റേയുടെയും ഇടയിൽ ഒരു ലൈൻ രൂപപ്പെടും, ഒരു ലൈൻ, ഒരു വര രൂപപ്പെടും. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കി പെട്ടെന്ന് മനസ്സിലാവും. അത് ലംബം എന്നാണ് അതിനെ പറയുക മലയാളത്തിലെ. ഇംഗ്ലീഷിലെ നോർമൽ എന്ന് പറയും. ലംബം അഥവാ നോർമൽ ടീച്ചർ കാണിച്ചു തരാം. അതായത് ടീച്ചർ ലംബമായിട്ട് ഇവിടെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നോക്കി നോക്കൂ, ട്രാൻസ്പെറന്റ് ആയിട്ടൊരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കി നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവാനാണ് നമ്മളിതിനെ ലംബമായിട്ട് നോർമൽ ആയിട്ട് കൺസിഡർ ചെയ്യാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ ലൈൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും, കൺസിഡർ ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ലംബത്തിനും ഈ നോർമലിനും ഇൻസിഡന്റ് റേക്കും ഇടയിൽ ഒരു ആംഗിൾ രൂപപ്പെടും, ഒരു ആംഗിൾ രൂപപ്പെടും. ലംബത്തിനും ഇൻസിഡന്റ് റേക്കും ഇടയിൽ ഒരു ആംഗിൾ രൂപപ്പെടും. ഈ ആംഗിളിന് പറയുന്ന പേരാണ് ഇൻസിഡന്റ് ആംഗിൾ, അതായത് പതന കോൺ, പതിക്കുന്ന കോൺ. ഓക്കെ, ഇത് വന്ന് ഈ രശ്മി ഈ കിരണം വന്ന് പതിക്കുമ്പോൾ അവിടെ ഒരു ആംഗിൾ, അവിടെ ഒരു കോൺ രൂപപ്പെടും. അതിന് പറയുന്ന പേരാണ് ഇൻസിഡന്റ് ആംഗിൾ അഥവാ പതന കോൺ. ഓക്കെ, ഇതുപോലെ തന്നെ റിഫ്ലക്ട് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ, പ്രകാശം റിഫ്ലക്ട് ചെയ്തിട്ട് പോകുന്നു. അപ്പോ ഈ ലംബത്തിന്റെയും റിഫ്ലക്റ്റഡ് റേയുടെയും ഇടയില് ഒരു ആംഗിൾ രൂപപ്പെടും.
റിഫ്ലക്റ്റഡ് റേയുടെയും ലംബത്തിന്റെ, ലംബം എന്ന് പറഞ്ഞാൽ നോർമൽ, റിഫ്ലക്റ്റഡ് റേ എന്ന് പറഞ്ഞാൽ പ്രതിപതന കിരണം, ഇതിന്റെ ഇടയിൽ ഒരു ആംഗിൾ രൂപപ്പെടും. ഈ ആംഗിളിന് പറയുന്ന പേരാണ് റിഫ്ലക്റ്റഡ് ആംഗിൾ അഥവാ പ്രതിപതന കോൺ. അതായത് അങ്ങോട്ട് പതിക്കുമ്പോൾ കിരണം ഒരു വസ്തുവിലേക്ക് പതിക്കുമ്പോൾ അവിടെ എന്ത് രൂപപ്പെടുന്നുണ്ട്? ഒരു ആംഗിൾ രൂപപ്പെടുന്നുണ്ട്. എന്തിന്റെ ഇടയിലാണ്? നോർമലിന്റെയും റിഫ്ലക്റ്റഡ് റേയുടെയും ഇടയിൽ ഒരു ആംഗിൾ രൂപപ്പെടുന്നുണ്ട്. ആ ആംഗിളിന് പറയുന്ന പേരാണ് റിഫ്ലക്റ്റഡ് ആംഗിൾ അഥവാ പ്രതിപതന കോൺ. ഓക്കെ, ഇപ്പൊ നമ്മൾ രണ്ട് ആംഗിൾസ് പറഞ്ഞുള്ളേ, ഇൻസിഡന്റ് ആംഗിളും പിന്നെ എന്താ പറഞ്ഞിരുന്നത് റിഫ്ലക്റ്റഡ് ആംഗിൾ, അതായത് പതന കോണും പ്രതിപതന കോണും പറഞ്ഞു അല്ലേ. ഇതിന്റെ രണ്ടിന്റെ ആംഗിളിന്റെ അളവ് തുല്യമായിരിക്കും. ഇപ്പൊ റിഫ്ലക്റ്റഡ് ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഇൻസിഡന്റ് ആംഗിളും എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അതായത് പതന കോൺ 30 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോണും 30 ഡിഗ്രി ആയിരിക്കും. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ അടുത്തതാണ് നമ്മൾ മിറർ ഉപയോഗിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമ്മൾ മിററിൽ നമ്മുടെ മുഖം കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? മുഖം കാണുമ്പോൾ പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നും ഉണ്ടാവില്ല അല്ലേ. നമ്മുടെ സെയിം ഫേസ് നമ്മൾ കണ്ണാടിയിലൂടെ കാണണം അല്ലെ. പക്ഷെ നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ, ബോഡി പാർട്സിന്റെ സ്ഥാനത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? നമുക്ക് നോക്കി നോക്കാം. ടീച്ചർ ഇപ്പൊ ഒരു പ്ലെയിൻ മിററിൽ നോക്കിയിരിക്കുകയാണ്. ടീച്ചറുടെ ഫേസ് കാണാണ്ട് പ്രത്യേകിച്ച് ഒരു മരവും മാറ്റവും ടീച്ചർക്ക് ഫീൽ ചെയ്യുന്നില്ല. ടീച്ചറുടെ ചില റൈറ്റ് ഹാൻഡാണ് ഉയർത്താൻ പോകുന്നത്. ടീച്ചറുടെ റൈറ്റ് ഹാൻഡ് അല്ല, റൈറ്റ് ഹാൻഡ് ടീച്ചർ കണ്ണാടി കൂടെ നോക്കുന്ന പ്രതിബിംബം, ടീച്ചറുടെ പ്രതിബിംബമാണ് മിററിൽ കാണുന്നത് അല്ലേ. അപ്പൊ അവിടെ നിന്ന് നോക്കുമ്പോൾ ടീച്ചർക്ക് തോന്നും അത് ലെഫ്റ്റ് ഹാൻഡാണ് ഉയർന്നിരിക്കുന്നതെന്ന് തോന്നും. പക്ഷെ ടീച്ചർ എന്താണ് ആക്ച്വലി ടീച്ചർ ഉയർത്തിയിരിക്കുന്നത്? ഏത് ഹാൻഡാണ്? റൈറ്റ് ഹാൻഡാണ്, വലത് കൈയാണ്. പക്ഷെ നമ്മുടെ പ്രതിബിംബത്തിൽ നമുക്ക് തോന്നും അത് ഇടത് കൈയാണ്, ലെഫ്റ്റ് ഹാൻഡാണെന്ന് തോന്നും. ഇങ്ങനെയുള്ള ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് പാർശ്വിക വിപര്യയം അഥവാ ലാറ്ററൽ ഇൻവേർഷൻ. അതായത് വലത് കൈ പൊക്കുമ്പോൾ നമുക്ക് ഇടത് കൈയാണെന്നും ഇടത് കൈ പൊക്കുമ്പോൾ നമുക്ക് വലത് കൈയാണെന്നും തോന്നും, ഓപ്പോസിറ്റ് ആണെന്ന് തോന്നും, വിപരീതമായിട്ട് നമുക്ക് തോന്നും. ഇതിന് പറയുന്നതാണ് പാർശ്വിക വിപര്യയം അഥവാ ലാറ്ററൽ ഇൻവേർഷൻ. ഓക്കെ, അപ്പൊ മക്കളെ, നമ്മൾ എന്തൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ലാറ്ററൽ ഇൻവേർഷൻ അഥവാ പാർശ്വിക വിപരീതം അല്ലെ. നമ്മൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ആംബുലൻസ് എന്ന് പറഞ്ഞ വണ്ടി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. രോഗികളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ഒരു വാഹനമാണ് ആംബുലൻസ്. ഈ ആംബുലൻസിൽ ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്നത് തല തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. എന്തായിരിക്കും ഇത് തല തിരിച്ചെഴുതാനുള്ള കാരണം? അപ്പോ നമ്മൾ പാർശ്വിക വിപരീതം അഥവാ ലാറ്ററൽ ഇൻവേർഷൻ ആണ് പഠിക്കുന്നത് അല്ലെ. നിങ്ങൾ എല്ലാവരും ആംബുലൻസ് കണ്ടിണ്ടാവും, കണ്ടിട്ടില്ലേ? ഓക്കെ, എന്താണ് ആംബുലൻസ്? രോഗികളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ഒരു വാഹനമാണ് ആംബുലൻസ് അല്ലേ. ഈ ആംബുലൻസിന്റെ ഫ്രണ്ടില് ആംബുലൻസ് എന്ന് എഴുതുന്നത് തല തിരിച്ചാണ്. എന്തായിരിക്കും മക്കളെ തല തിരിച്ച് എഴുതുന്നത്? അതായത് ഈ ആംബുലൻസിന്റെ മുൻപില് വാഹനങ്ങൾ ഉണ്ടാവൂലേ, അപ്പൊ ഈ വാഹനങ്ങളിലെ ഡ്രൈവർമാര് ബാക്കിലത്തെ വാഹനങ്ങൾ എന്തിലൂടെ കാണാം? മിററിലൂടെയാണ് കാണാം അല്ലെ. അപ്പൊ ബാക്കിൽ ഒരു ആംബുലൻസ് വരുന്നുണ്ടെങ്കിൽ ഈ ആംബുലൻസിനെ ഒരു ഡ്രൈവർക്ക് പെട്ടെന്ന് കടത്തി വരണമെങ്കിൽ ഈ മിററിലൂടെ വായിക്കുമ്പോൾ ഈ തല തിരിച്ചെഴുതിയത് നമുക്ക് നേരെ വായിക്കാൻ സാധിക്കും. മിററിലൂടെ ടീച്ചറിപ്പോ കാണിച്ചു എതിർ ദിശയായിട്ടാണ് വായിക്കാൻ സാധിക്കുക അല്ലെ. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ആംബുലൻസിൽ തല തിരിച്ചെഴുതിയിരിക്കുന്നത്. എതിരെ അതിന് തൊട്ടു മുൻപിലുള്ള വാഹനങ്ങൾക്ക്, വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് പെട്ടെന്ന് മിററിലൂടെ വായിക്കുമ്പോൾ അത് ആംബുലൻസ് ആണെന്ന് മനസ്സിലാക്കി അതിനെ കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് ആംബുലൻസ് എന്നുള്ളത് തല തിരിച്ച് എഴുതിയിരിക്കുന്നത്. ഈ ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്നതും എഴുതിയിട്ട് മിററിലൂടെ വായിക്കുന്നതും പാർശ്വിക വിപരീയം തന്നെയാണ്. അതായത് ലാറ്ററൽ ഇൻവേർഷൻ തന്നെയാണ് അവിടെ നടക്കുന്ന പ്രതിഭാസവും. ഒരു പ്രതലത്തിൽ പതിക്കുന്ന പ്രകാശകിരണങ്ങൾ ഏതു ദിശയിലാണ് പതിക്കുക എന്ന് കണ്ടെത്താൻ കഴിയുമോ? നോക്കുക, പ്രകാശം പതിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമ്മളിവിടെ ഒരു ടേബിളും ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. കണ്ണാടിയിലേക്ക് ടോർച്ച് അടിച്ചിട്ടുണ്ട് അല്ലേ. ടോർച്ച് അടിച്ചപ്പോൾ അതിൽ നിന്നും പ്രകാശകിരണങ്ങൾ പ്രതിഫലിക്കുന്നുണ്ട്. കണ്ടു, കണ്ടില്ലേ നിങ്ങൾ? നമുക്കിനി നോക്കാം പ്രകാശം പതിക്കുമ്പോൾ. ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രവർത്തനം ചെയ്തു നോക്കൂ.
പ്രവർത്തനം ചെയ്യുമ്പോൾ ക്ലാസ് മുറിയിൽ കഴിയുന്നത്ര വെളിച്ചം കുറയ്ക്കണം. മേശപ്പുറത്ത് വെച്ച ദർപ്പണത്തിൽ പ്രകാശം പതിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? നമുക്കിപ്പോൾ ക്ലാസ്സിൽ ചെയ്യാൻ പറ്റില്ല, അതിപ്പോൾ നിങ്ങൾ വീട്ടിൽ വെച്ച് ചെയ്ത് നോക്കാം. എന്താണ് സംഭവിച്ചത്? നമ്മുടെ കണ്ണാടിയിലേക്ക് പ്രകാശം വന്നപ്പോൾ അത് പ്രതിഫലിച്ചു അല്ലേ, പ്രതിഫലിച്ചു അല്ലേ. വിവിധ ദിശകളിൽ നിന്ന് ദർപ്പണത്തിലേക്ക് പ്രകാശം പതിപ്പിച്ച് പ്രവർത്തനം ആവർത്തിക്കൂ. ദർപ്പണത്തിലേക്ക് വരുന്ന പ്രകാശരശ്മികളും ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന പ്രകാശരശ്മികളും കാണുന്നുണ്ടോ? ചിത്രം വരച്ചു നോക്കൂ. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയെ പതനകിരണം അതായത് ഇൻസിഡന്റ് റേ എന്നും ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന രശ്മിയെ പ്രതിപതന കിരണം എന്നും പറയുന്നു. നമുക്കറിയാം പതിക്കുന്നതിനെ നമ്മൾ പറഞ്ഞു പതനകിരണം, പതിക്കുന്നു അല്ലെ, അതിനെ റിഫ്ലക്ട് ചെയ്തു പോകുന്നു, തട്ടി തിരിച്ചു പോകുന്നു, അതിനെ പ്രതിപതന കിരണം എന്നും പറയുന്നു. ദർപ്പണത്തിന്റെ പ്രതലത്തിന് ലംബമായി പതന ബിന്ദുവിൽ നിന്ന് ഒരു രേഖ വരച്ചിരിക്കുന്നു, ഇതിനെ ലംബം എന്ന് പറയുന്നു. അതായത് ദർപ്പണം ഇത് പ്ലെയിൻ ആയിട്ട് കണ്ടില്ലേ, അതാണ് ദർപ്പണം. അതിലെന്താണ് ലംബമായി പതന ബിന്ദുവിൽ നിന്ന് ഒരു രേഖ വരച്ചിരിക്കുന്നു, കണ്ടോ ഡോട്ടഡ് ലൈൻ ആയിട്ട് കാണിച്ചിരിക്കുന്നുണ്ട് കുത്തുകുത്തായിട്ട്, ഇതിനെ പറയുന്ന പേരാണ് ലംബം. പതന കിരണത്തിനും ലംബത്തിനും ഇടയിലുള്ള കോണിനെ പതനകോൺ എന്നും ലംബത്തിനും പ്രതിപതന കിരണത്തിനും ഇടയിലുള്ള കോണിനെ പ്രതിപതന കോൺ എന്നും പറയുന്നു. ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ഉപകരണം ക്രമീകരിക്കും. നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കേണ്ടതാണ് ഈ ഉപകരണം. സുതാര്യമായ പാത്രത്തിന്റെ പാത്രത്തിന്റെ ഉള്ളിൽ ഒരു വശത്ത് ചെറിയ ദർപ്പണം ഒട്ടിക്കണം. ഒരു ചാർട്ട് പേപ്പർ പ്രൊട്രാക്ടറിന്റെ ആകൃതിയിൽ വെട്ടിയെടുത്ത് കോൺ അളവുകൾ രേഖപ്പെടുത്തണം. പാത്രം ചാർട്ട് പേപ്പറിന് മുകളിൽ വയ്ക്കുക. പാത്രത്തിൽ ജലമെടുക്കുക. അതിൽ മൂന്നോ നാലോ തുള്ളി പാലോ അല്പം സോപ്പോ ചേർക്കുക. പ്രകാശപാത വ്യക്തമായി കാണാനാണ് ഇത്. ലേസർ ടോർച്ച് ഒരു കോണളവിൽ വച്ച ശേഷം പ്രകാശിപ്പിക്കുക. പ്രകാശം ദർപ്പണത്തിൽ തട്ടി പ്രതിഫലിക്കുന്നത് കാണാം. നിങ്ങളിത് നിങ്ങൾ ചെയ്തു നോക്കുക, വീട്ടിൽ ചെയ്തു നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് ടീച്ചറെ അറിയിക്കേണ്ടതാണ്. ക്രമീകരിച്ചു വെച്ച് പ്രൊട്രാക്ടറിൽ നോക്കി പതനകോൺ, പ്രതിപതനകോൺ എന്നിവ കണക്കാക്കാം. പതനകോൺ വ്യത്യാസപ്പെടുത്തി പരീക്ഷണം ആവർത്തിച്ച് കോണളവുകൾ പട്ടികപ്പെടുത്താൻ ശ്രമിച്ചു നോക്കൂ. പതനകോൺ, പ്രതിപതനകോൺ എന്നിവയുടെ അളവുകൾ എപ്പോഴും തുല്യമായിരിക്കും, തുല്യമായിരിക്കുമെന്ന് വ്യക്തമായല്ലോ. അതായത് ഇത്രയേ ഉള്ളൂ ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പതനകോണും പ്രതിപതനകോണും തുല്യമായിരിക്കും. പതനകോൺ 30 ഡിഗ്രി ആകുമ്പോൾ പ്രതിപതനകോണും 30 ഡിഗ്രി, പതനകോൺ 60 ആണെങ്കിൽ പ്രതിപതനകോണും 60 ഡിഗ്രി ആയിരിക്കും. ഇനി ശ്രദ്ധിക്കും മക്കളെ, കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു സമതല ദർപ്പണത്തിന്റെ മുന്നിൽ നിന്ന് ഇടതു കൈ ഉയർത്തി നോക്കൂ. നിങ്ങളുടെ പ്രതിബിംബത്തിന്റെ ഏത് കൈയാണോ ഉയർന്നിരിക്കുന്നത്, കൈ താഴ്ത്തിയ ശേഷം വലതു കൈ ഉയർത്തി നോക്കൂ. എന്താണ് പ്രതിബിംബത്തിൽ സംഭവിക്കുന്ന മാറ്റം? നമ്മുടെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും നമ്മുടെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായും തോന്നുന്നില്ലേ? ഇപ്രകാരം പ്രതിബിംബങ്ങളിൽ പാർശ്വഭാഗം വിപരീത ദിശയിൽ കാണപ്പെടുന്നതിനെയാണ് പാർശ്വിക വിപര്യയം എന്ന് പറയുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, പാർശ്വിക വിപര്യയം എന്നാൽ എന്ത്? അപ്പൊ എന്ത് ചെയ്യണം? പ്രതിബിംബങ്ങളിൽ പാർശ്വഭാഗം വിപരീത ദിശയിൽ കാണപ്പെടുന്നതിനെ പാർശ്വിക വിപര്യയം എന്ന് പറയുന്നു. ചിത്രം നോക്കൂ. ആംബുലൻസ് എന്ന പേര് അങ്ങനെ എഴുതാനുള്ള കാരണം എന്തായിരിക്കും? എങ്ങനെ, അതായത് തല തിരിച്ചാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. ചിത്രം ഒരു ദർപ്പണത്തിന് അഭിമുഖമായി വെച്ച് ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്നത് ദർപ്പണത്തിലൂടെ വായിക്കാൻ ശ്രമിച്ചു നോക്കൂ. എങ്ങനെ കാണുന്നു? മുന്നിൽ പോകുന്ന വാഹനത്തിലെ ഡ്രൈവർ കണ്ണാടിയിൽ നോക്കിയായിരിക്കുമല്ലോ ആംബുലൻസ് എന്ന് വായിക്കുന്നത്. അപ്പോൾ ആംബുലൻസ് എന്ന് ഇങ്ങനെ എഴുതിയിരിക്കുന്നതിന്റെ കാരണം മനസ്സിലായില്ലേ? എന്തായിരിക്കും കാരണം? മുന്നിൽ പോകുന്ന ആള് മിററിലൂടെ നോക്കുമ്പോൾ എന്താണ് എതിർദിശയാണ് കാണാ അല്ലേ, നമുക്ക് വിപരീതമായിട്ടാണ് കാണാം, പാർശ്വിക വിപരീതം സംഭവിക്കും അല്ലെ. അപ്പൊ ആള് ശരിക്കും എന്തെന്ന് വായിക്കും? ആംബുലൻസ് എന്ന് വായിക്കും. അതിനു വേണ്ടിയിട്ടാണ് തലതിരിച്ച് എഴുതിയിരിക്കുന്നത്. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന് മറ്റെന്തെല്ലാം സവിശേഷതകൾ ഉണ്ട്? ഈ പ്രവർത്തനം ചെയ്തു നോക്കൂ. ഒരു ദർപ്പണം മേശപ്പുറത്ത് ലംബമായി വെക്കൂ. പേന, വാച്ച് തുടങ്ങിയ വസ്തുക്കൾ ദർപ്പണത്തിന് മുന്നിൽ പിടിക്കുക. പ്രതിബിംബം ശ്രദ്ധിക്കൂ. വസ്തുവിന്റെയും പ്രതിബിംബത്തിന്റെയും വലിപ്പം ഒരുപോലെയാണോ? അതേലേ, നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ വലിപ്പം സെയിം അല്ലേ. അപ്പൊ എന്താണ് സമതല ദർപ്പണത്തിന്റെ ഒരു പ്രത്യേകത? വസ്തുവിന്റെയും പ്രതിബിംബത്തിന്റെയും വലിപ്പം തുല്യമായിരിക്കും. ദർപ്പണത്തിന് മുന്നിൽ ഒരു സ്കെയിൽ വെച്ച് നിശ്ചിത സ്ഥാനങ്ങളിൽ വസ്തു വെച്ച് നോക്കൂ. ദർപ്പണവും വസ്തുവും തമ്മിലുള്ള അകലം കൂടുന്നതനുസരിച്ച് പ്രതിബിംബത്തിന്റെ അകലത്തിൽ മാറ്റം സംഭവിക്കുന്നുണ്ടോ? സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ ഇങ്ങനെ ക്രോഡീകരിക്കാം. ശ്രദ്ധിക്കുക, എഴുതേണ്ടതാണ് സമതല ദർപ്പണത്തിന്റെ സവിശേഷതകൾ.
വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യയം സംഭവിച്ചിരിക്കും. ഈ മൂന്ന് പോയിന്റ്സും വഴി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാൻ നോട്ടിൽ എഴുതണം. ആറന്മുള കണ്ണാടി പ്രത്യേകതരം ലോഹ കൂട്ടുകൊണ്ട് നിർമ്മിച്ച ദർപ്പണമാണ് ആറന്മുള കണ്ണാടി. സാധാരണ ദർപ്പണത്തിൽ ഉള്ളതിനേക്കാൾ വ്യക്തമായ പ്രതിബിംബം ഇതിൽ ലഭിക്കുന്നു. ആറന്മുള കണ്ണാടിയിലെ പ്രത്യേകത നിങ്ങൾ പഠിക്കേണ്ടതാണ്.